ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഡോക്ടർ ഗൗരി. നിങ്ങൾക്ക് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ ആൻഡ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യമായിട്ട് അനാറ്റമി ഓഫ് ഐ. കണ്ണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റ് റേസും ചുറ്റുമുള്ള ഒബ്ജക്ട്സിന് തട്ടി വരുന്ന ലൈറ്റ് റേസും ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേസും ക്യാപ്ചർ ചെയ്തിട്ട് നെർവിലൂടെ കണ്ടക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇമ്പൾസ് ആക്കി മാറ്റിവിടുന്ന ഓർഗനാണ് എന്താണ് കണ്ണ്. ശരിക്കും ക്യാമറ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് കണ്ണെന്ന് പറയുന്നത്. ചുറ്റുമുള്ള ഒബ്ജക്ട്സിന് തട്ടി വരുന്ന ലൈറ്റ് റേസും കണ്ണിലേക്ക് ഡയറക്റ്റ് വരുന്ന ലൈറ്റ് റേസിനെയും ക്യാപ്ചർ ആക്കി അത് നെർവിലൂടെ കണ്ടക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇമ്പൾസ് ആക്കി മാറ്റുന്ന ഓർഗനാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണ് എന്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ അസ്ഥി കൂടം കണ്ടിട്ടില്ലേ, അതിന് ശ്രദ്ധിച്ചില്ല രണ്ട് കുഴിവുള്ള ഭാഗം, അതിനെ ഓർബിറ്റൽ ക്യാവിറ്റി എന്ന് പറയും. ഈ ഓർബിറ്റൽ ക്യാവിറ്റിയിലെ കുഴിക്കുള്ളിലാണ്, ഓർബിറ്റൽ ക്യാവിറ്റിയിലെ സോഫ്റ്റക്സിനകത്താണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അസ്ഥികൂടത്തിൽ നമ്മൾ കാണുന്ന രണ്ട് കുഴികളുള്ള ഭാഗം അതാണ് ഓർബിറ്റൽ ക്യാവിറ്റി. ആ ഓർബിറ്റൽ ക്യാവിറ്റിയിലെ കുഴികൾക്കുള്ളിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അതിനവിടെ ബന്ധിപ്പിക്കുന്ന പല മസിൽസും ഉണ്ട്. പിന്നെ അതിനവിടെ തന്നെ കളഞ്ഞു നിർത്താൻ ഭാഗത്തിന് നമ്മുടെ ഐലിഡ്സും ഉണ്ട്. ബോളിന്റെ ഷേപ്പിലാണ് ഐ ഉള്ളത്. ഇപ്പൊ നമ്മളൊരു വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബോളിന്റെ ഷേപ്പിലുള്ള ഒരു സാധനത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ കവറിംഗ് എന്താണെന്ന് പഠിക്കും, പിന്നെ അതിന്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണെന്ന് പഠിക്കും. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ കവറിംഗ്സ് നോക്കാം. കണ്ണിന് ഐ ബോളിന് മൂന്ന് കവറിംഗാണ് ഉള്ളത്, സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ആദ്യത്തെ ലെയർ ഏതാണ്? സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിന്റെ വെള്ള ഭാഗമാണ് സ്ക്ലീറ. നമ്മുടെ കണ്ണിന്റെ വെള്ള ഭാഗമല്ലേ, ഈ ഭാഗമാണ് സ്ക്ലീറ. സ്ക്ലീറ കണ്ണിന്റെ എല്ലാ ഭാഗത്തും വെള്ളയല്ല, നിങ്ങൾക്കറിയാം കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഭാഗത്ത് എന്താണ്? കറുപ്പാണ്. ആ കറുപ്പ് നിറത്തിന് കാരണം സ്ക്ലീറ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് മാറും, അതിനെ കോർണിയ എന്ന് പറയും. കോർണിയയുടെ കളർ അല്ല കറുപ്പ് നിറം, കോർണിയ ട്രാൻസ്പെയറന്റ് ആണ്. നമ്മൾ കാണുന്ന കറുപ്പ് നിറം അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളുടെയാണ്. ഐറിസിന്റെ കളറാണ് നമ്മൾ ഈ കൃഷ്ണമണിയുടെ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ സ്ക്ലീറയാണ് നമ്മൾ ആദ്യത്തെ ലെയർ. എല്ലാ ഭാഗത്തും കണ്ണിന്റെ വെള്ള നിലയില്ല, സ്ക്ലീറ ഇല്ല. അതിൽ ഫ്രണ്ട് പോർഷൻ എത്തുമ്പോൾ അത് ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും, അതിനെ കോർണിയ എന്ന് പറയും. അപ്പം സ്ക്ലീറയും കോർണിയയും ചേർന്നതാണ് നമ്മുടെ കണ്ണിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ലെയർ ഈ നമ്മൾ ഡാർക്ക് കളറിൽ കാണുന്നത്. ശരി, കണ്ണിലെ സെൽസിനൊക്കെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം വേണം. അപ്പൊ കണ്ണിൻ്റെ ഈ സെൽസിന് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും വഹിച്ചുകൊണ്ടുള്ള രക്തക്കുഴലുകൾ അടങ്ങിയതാണ് രണ്ടാമത്തെ ലെയറായ കൊറോയിഡ്. രണ്ടാമത്തെ ലെയറായ കൊറോയിഡ് കണ്ണിലെ സെൽസിന് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായ ബ്ലഡ് വഹിച്ചുകൊണ്ടുള്ള രക്തക്കുഴലുകൾ നിറഞ്ഞതാണ്. അപ്പൊ ഈ കൊറോയിഡ് നിങ്ങൾക്കറിയാം, ഈ ഭാഗത്തെത്തുമ്പോൾ അതിനെ തിക്നെസ് കൂടും. തിക്നെസ് കൂടുമ്പോൾ അതിനെ എന്ത് പറയാം? സീലിയറി ബോഡി എന്ന് പറയും. സീലിയറി ബോഡി എന്ന് പറയും, എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. സീലിയറി ബോഡി, സീലിയറി ബോഡിയിൽ രണ്ട് ഫിംഗർ ഷേപ്പിലുള്ള പ്രൊജക്ഷൻ കണ്ടോ നിങ്ങൾ? ഇതും ഇതും. ഇതിനെന്ത് പറയും? ഐറിസ് എന്ന് പറയും. ഇത് കണ്ണിനെ നെടുകെയുള്ള ഛേദമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും സൈഡ് വ്യൂവിലാണ് ഇത് രണ്ട് ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ ആയിട്ട് കാണുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്താണ്? ഇത് സർക്കുലർ ഷേപ്പാണ്. ഈ കണ്ണില് നിങ്ങൾ നീല നിറത്തിൽ കാണുന്നില്ലേ, ഇത് ഐറിസ് ആണ്. അപ്പൊ ഈ ഐറിസ് പലർക്കും
പല കളറായിരിക്കും. ഐശ്വര്യയുടെ കണ്ണുകൾ കണ്ടില്ലേ ബ്ലൂ കളറാണ്. നമുക്ക് ബ്ലാക്ക്, ചിലർക്ക് ബ്രൗൺ, അത് അതിലെല്ലാം പിഗ്മെന്റേഷനിലുള്ള വ്യത്യാസം കൊണ്ടാണ് പല കളറിൽ കാണുന്നത്. ഈ ഐറിസിന്റെ മധ്യഭാഗത്ത് നിങ്ങൾ കണ്ടോ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? പ്യൂപ്പൾ. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ടോർച്ച് എടുത്ത് സൈഡിൽ നേരെ അടിക്കരുത്, സൈഡിൽ നിന്ന് ഒരു ടോർച്ച് എടുത്ത് ദൂരെ നിന്ന് കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവരണം. അപ്പൊ അത് പ്യൂപ്പിൾ ഇങ്ങനെ കൺസ്ട്രിക്ട് ആവുന്നതും വികസിക്കുന്നതും കാണാൻ സാധിക്കും. രണ്ട് കണ്ണിലും കാണാൻ സാധിക്കും. ഈ നമ്മൾ ഈ കണ്ണിൽ നമ്മൾ അടിക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ണോടെ ശ്രദ്ധിക്കണം. രണ്ട് കണ്ണിലും കാണാൻ സാധിക്കും. ആ സ്ട്രക്ചറാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്താണ്? ശരിക്കും കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് വേവ്സിന്റെ എമൗണ്ട് നിയന്ത്രിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഐറിസും അതിന്റെ നടുക്കുള്ള പ്യൂപ്പിളും. എന്താ ഒത്തിരി ലൈറ്റ് വേവ്സ് വന്ന് അരിച്ച പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ എമൗണ്ടിനെ നിയന്ത്രിക്കാം. ഇത് മോഡുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്യൂപ്പിളും ഐറിസും ചെയ്യാം. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് ഐറിസിന്റെ മധ്യത്തിലുള്ള. മെയിനായിട്ട് ഐറിസ് ആണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയറായ കോറോയിഡ്. കോറോയിഡ് രക്തപുരുക നിറഞ്ഞതാണ്. അത് മുന്നിലേക്ക് എത്തുമ്പോൾ തിക്കായിട്ടുള്ള ഭാഗമായിട്ട് മാറും. അതിനെ സിലിയറി ബോണി എന്ന് പറയും. സിലിയറി ബോണി എന്നുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനായിട്ട് ഈ പിക്ചറിൽ കാണുന്നത് ഐറിസ് ആണ്. അപ്പൊ ഈ ഐറിസ് ഇത് ധരിക്കേണ്ട ചേതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ തന്നെ എടുക്കാൻ വെച്ചേക്കുന്നതാണ്. ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ സർക്കുലർ ഷേപ്പിൽ കാണാം. ഇനി അടുത്ത ലെയർ ഏതാണ്? റെറ്റിന എന്ന മൂന്നാമത്തെ ലെയറിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെറ്റിന. റെറ്റിന എന്താണ്? റെറ്റിനയിൽ എന്താണുള്ളത്? മെയിനായിട്ട് പിഗ്മെന്റ്സ് നിറഞ്ഞതാണ് റെറ്റിന. റോഡ്സ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് റെറ്റിനയിൽ ഉള്ളത്. അപ്പൊ ഈ റെറ്റിന എന്ത്, ഈ പിഗ്മെന്റ്സ് എന്താ ചെയ്യാം? ഇപ്പൊ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേസിനനുസരിച്ച് അത് നെർവിലേക്ക് കണ്ടക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഇമ്പൾസ് ആക്കി മാറ്റുകയാണ് ഈ പിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് പിഗ്മെന്റ്സ് ആണുള്ളത് റോഡ്സും കോൺസും. റോഡ്സ് എന്ന് പറയുന്നത് ഡിം ലൈറ്റിന് വിഷനെ സഹായിക്കുന്നത് റോഡ്സ് ആണ്. നമ്മുടെ സന്ധ്യാസമയം രാത്രി ആ സമയത്ത് ഡിം ലൈറ്റ് ആണ്. ആ സമയത്ത് നമ്മളെ വിഷന് സഹായിക്കുന്നത് റോഡ്സ് ആണ്. പകൽ നല്ല വെളിച്ചമുള്ള സമയത്ത് നമ്മളെ വിഷനെ സഹായിക്കുന്നത് കോൺസ് ആണ്. ഇപ്പൊ ഈ റോഡ്സ് നിങ്ങൾ പുതിയ സിനിമയിലെ ഹരിശേഷുവിനെ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്ക് സന്ധ്യ കഴിഞ്ഞാൽ കണ്ണ് കാണില്ല. കാരണം എന്താണ്? റോഡ് പിഗ്മെന്റ്സിന്റെ കുറവ് കൊണ്ടാണ് പുള്ളിക്ക് സന്ധ്യാസമയത്ത് കാഴ്ച സാധ്യമാകാത്തത്. അപ്പൊ പിഗ്മെന്റ്സ് നിറഞ്ഞതാണ് മൂന്നാമത്തെ ലെയറായ റെറ്റിന. റെറ്റിനയില് ഇപ്പൊ ഈ ലൈറ്റ് റേസ് റെറ്റിനയിൽ വന്ന് പതിക്കും. ഈ പിഗ്മെന്റ്സ് അതിനെ ഇമ്പൾസ് ആക്കി മാറ്റിയിട്ട് ഓപ്റ്റിക് നെർവിലോട്ട് കടത്തിയിടും. അപ്പോൾ ഇതാണ് കണ്ണിൻ്റെ മൂന്ന് ലെയർ എന്ന് പറയുന്നത്. ആദ്യത്തേത് സ്ക്ലീറയും അതിൻ്റെ മുന്നിലുള്ള കോർണിയയും ചേർന്നതാണ് ഒന്നാമത്തെ ലെയർ. രണ്ടാമത്തേത് രക്തക്കുഴലുകൾ നിറഞ്ഞ കോറോയിഡ്. മൂന്നാമത്തേത് പിഗ്മെന്റ്സ് നിറഞ്ഞ റെറ്റിന. ഓക്കെ, ഇതാണ് മൂന്ന്. ഇപ്പൊ നമ്മുടെ കോറോയിഡിന്റെ കവറേജിനെ പറ്റി പറയും. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് എന്താണെന്ന് നോക്കാം. ഒരു ബോൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള കവറിങ് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണെന്ന് പഠിക്കും. അപ്പോ ആദ്യം ഈ ഭാഗത്ത് കണ്ടോ, ഈ പ്യൂപ്പിളിന്റെ ഈ കോർണിയയുടെ പുറകിലുള്ള ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഒരു വെള്ളം പൂത്ത ദ്രാവകമാണ്. അതിനെ അക്വസ് ഹ്യൂമർ എന്ന് പറയും. അക്വസ് എന്ന വാക്ക് തന്നെ വന്നത് വെള്ളം പോലെ എന്ന അർത്ഥത്തിലാണ് അക്വസ് ഹ്യൂമർ വന്നത്. ഇനി ഈ ഭാഗം കണ്ടോ, ഈ റെറ്റിനയുടെ പുറകിൽ കണ്ണിലുള്ള ഭാഗം, അതും ഒരു ചേംബറാണ്, ഒരു അറയാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ജെല്ല് പോലത്തെ സാധനമാണ്. അതിനെ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയും. കണ്ടോ, ഇതുപോലെ ജെല്ല് പോലെയാണ് ഈ വിട്രിയസ് ഹ്യൂമർ കാണുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ആ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ജെല്ല് പോലത്തെ സാധനം. ഈ കണ്ണിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ഏതാ? ലെൻസ്.
ലെൻസ് സസ്പെൻസറി ലിഗമെന്റ് എന്ന് പറയുന്ന നാരുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട് സീലിയറി ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ലെൻസ് സസ്പെൻസറി ലിഗമെന്റ് സോണിയോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് സസ്പെൻസറി ലിഗമെന്റ് എന്ന് പറയുന്ന നാരുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട് ഇങ്ങോട്ട് സീലിയറി ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇതാണ് കണ്ണ് ശരിക്കും ലൈറ്റ് റേസ് വരുമ്പോൾ ആദ്യം കോർണിയ തട്ടി പിന്നെ അക്വസ് ഹ്യൂമറിലൂടെ കടന്ന് ഓപ്പണിംഗ് ഏതാണ് പ്യൂപ്പിൾ പ്യൂപ്പിളിലൂടെ കടന്ന് ലെൻസ് വഴി വിട്രിയസ് ഹ്യൂമർ വഴി റെറ്റിനയിലെത്തും റെറ്റിനയിലെന്താണ് പിഗ്മെന്റ്സ് ആണുള്ളത് അത് ഇമ്പൾസ് ആക്കി ഒപ്റ്റിക് നെർവിലൂടെ കടന്നു പോകും എന്നിട്ട് അത് ബ്രെയിനിലെത്തിയിട്ടാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് ബ്രെയിനിൽ പുറകിലുള്ള ഭാഗം ആ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് വിഷന്റെ സെന്റർ വരുന്നത് ഒപ്റ്റിക് നെർവ് ബ്രെയിനിലോട്ട് ഇമ്പൾസ് കൊണ്ടുപോയിട്ട് നമുക്ക് കാഴ്ച സാധ്യമാകുന്നു ഇങ്ങനെ ഒരു ഉപകരണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടർ ഏതെങ്കിലും കണ്ണാശുപത്രി പോയപ്പോ ഇങ്ങനെ ഒരു ഉപകരണം വെച്ച് നോക്കുന്ന കണ്ടിട്ടുണ്ടോ ഇതിനെ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയും ഇതിനെ ഉപയോഗിക്കുന്ന എന്താണോ ഒഫ്താൽമോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് വേസ് അടിക്കും അടിക്കുമ്പോൾ നമുക്ക് റെറ്റിനയുടെ ഇമേജ് കിട്ടും അത് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ നമ്മൾ റെറ്റിന നോക്കുന്നത് പല ഡിസീസസിലും റെറ്റിനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പഠിച്ചിട്ടാണ് നമുക്ക് എന്ത് അസുഖമാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് അതിനു വേണ്ടിയാണ് ഈ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ പിക്ചറിൽ കണ്ടാലറിയാം ഒരുപാട് നെറ്റ്വർക്ക് പല പോലുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഇത് റെറ്റിനയ്ക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളാണ് ഈ ഒരു ഭാഗം ഉണ്ടോ ഒരു മഞ്ഞ നിറത്തി കാണുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതിനെ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയും നിങ്ങൾ മറ്റേ പിക്ചറിൽ കണ്ടില്ലേ ഒപ്റ്റിക് നെർവ് കണ്ണിലേക്ക് കയറി വരുന്നത് അപ്പൊ ഈ ഒപ്റ്റിക് നെർവ് കണ്ണിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ആ മഞ്ഞ നിറത്തി കണ്ടത് അവിടെ പിഗ്മെന്റ്സ് കാണത്തില്ല പിഗ്മെന്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും കാഴ്ച സാധ്യമാകില്ല അപ്പൊ ഈ ഭാഗത്ത് ലൈറ്റ് റേസ് വന്ന് വീട് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കില്ല ഇനി രണ്ടാമത് ഇവിടെ ഒരു ഭാഗം കണ്ടോ നല്ല റെഡ് കളറിൽ കാണുന്നത് ഈ ഭാഗത്ത് കോൺ പിഗ്മെന്റ്സ് ധാരാളമായിട്ട് കാണും ഈ ആ ഭാഗത്ത് ലൈറ്റ് റേസ് വന്ന് വീട് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഭാഗത്തായിരിക്കും മെയിനായിട്ട് ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുക അപ്പൊ ആ ഭാഗത്ത് കോൺസെൻസ് നിറഞ്ഞിരിക്കുന്ന കാരണം നല്ല വിഷൻ ഉള്ള ഏരിയയാണ് അതിനെ മാക്യുല ലൂട്ടിയ എന്ന് പറയും മാക്യുല ലൂട്ടിയ അതിനെ നടുക്ക് ഒരു കുഴിഞ്ഞ ഭാഗമുണ്ട് അതിനെ ഫോവിയ സെൻട്രാലിസ് എന്ന് പറയും മാക്യുല ലൂട്ടിയ ആൻഡ് ഫോവിയ സെൻട്രാലിസ് അപ്പൊ ഇതാണ് ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുന്ന റെറ്റിനയുടെ ഭാഗം ഓക്കെ അതിനെ പറ്റി പഠിച്ചു ഇനി അടുത്ത് ഐ ലിഡിനെ പറ്റിയാണ് പഠിക്കാണ് കൺപോളകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐലിഡ്സ് എന്തുകൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് മസിൽസ് നമ്മൾ ആക്ടിവിറ്റിക്ക് സഹായിക്കുന്നുണ്ടല്ലോ മെയിനായിട്ട് മസിൽസും ഫൈബ്രസ് ലെയറും ഒക്കെ കൊണ്ടാണ് എന്ത് കൺപോളകൾ നിർമ്മിച്ചിരിക്കുന്നത് കൺപോളയിൽ ഒത്തിരി ഗ്ലാൻസ് ഉണ്ട് ഗ്ലാൻഡ് എന്താ എന്തെങ്കിലും ഒന്ന് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ വിയർപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആണ് സ്വെറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആണ് വിയർപ്പ് അതുപോലെ കണ്ണിന്റെ കോളകളില് ഒത്തിരി ഗ്ലാൻസ് ഉണ്ട് ഒത്തിരി ഗ്ലാൻസ് ഉണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നോക്കാം ഇതിൽ ആദ്യം പറയുന്നത് മെബോമിയൻ ഗ്ലാൻഡ് മെബോമിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കൺപോളയിൽ ഇങ്ങനെ വരി വരിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും മുകളിലും താഴെ വരി വരിയായിട്ട് അറേഞ്ച് ചെയ്യും അതിന്റെ നെടുകേണ്ട ഛേദമാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ഗ്ലാൻഡിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് കൺ
കൺകുരു പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് ഈ രണ്ടാമത്തെ ഗ്ലാൻഡ് ഏതാ ലാക്രിമൽ ഗ്ലാൻഡ് ലാക്രിമൽ എന്ന് പറഞ്ഞാൽ ലാക്രിമൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻ ടിയർ സെക്രീറ്റ് ചെയ്യ കണ്ണുനീര് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് എന്ത് ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ലാക്രിമൽ ഗ്ലാൻഡ് എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിന്റെ മുകളിലുള്ള കോർണറിലാണ് ലാക്രിമൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് मोश्चर Okay.